തൃശൂർ ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത കേസിൽ പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവിനെ കാപ്പ ചുമത്തി നാടുകടത്താൻ ഉത്തരവ്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റായ നിധിൻ പുല്ലനെ 6 മാസത്തേക്ക് നാടുകടത്താൻ ഡിഐജിയാണ് ഉത്തരവിട്ടത്. കേസിൽ അറസ്റ്റിലായി 54 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് ഫെബ്രുവരി 13 നിധിന് തൃശൂർ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. നിധിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ പോലീസ് ജീപ്പിന്റെ ബോണറ്റിനു മുകളിൽ കയറിയ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബർ 22 ചാലക്കുടി ഗവൺമെന്റ് ഐടിഐയിലെ എസ്എഫ്ഐയുടെ വിജയാഹ്ലാദ പ്രകടനമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. നിധിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ പോലീസ് ജീപ്പിന്റെ ബോണറ്റിന് മുകളിൽ കയറി ജീപ്പ് തകർത്തെന്നാണ് കേസ്. നിധിൻ പുല്ലൻ ബോണറ്റിന് മുകളിൽ കയറി ജീപ്പ് അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിച്ചിരുന്നു. സംഭവ ദിവസം തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പാർട്ടി പ്രവർത്തകർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. തുടർന്ന് പിറ്റേ ദിവസം സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് നിധിൻ പുല്ലനെ പോലീസ് പിടികൂടിയത്. പോലീസ് ജീപ്പ് തല്ലിത്തകർത്ത കേസിൽ 54 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഫെബ്രുവരി 13 നിധിൻ പുല്ലന് കോടതി ജാമ്യം അനുവദിച്ചത്. ഇതിനു പിന്നാലെയാണ് പ്രതിക്കെതിരെ കാപ്പ് ചുമത്താനുള്ള നടപടികൾ പോലീസ് തുടങ്ങിയത്. നിധിനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്താനാണ് ഡിഐജി എസ് സജിതാ ബീഗം ഉത്തരവിട്ടത്. നിലവിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റാണ് നിധിൻ പുല്ലൻ. ന്യൂസ് 18 തൃശൂർ.